ഓ, ഉടപ്പിറന്നോൻ അല്ലേ? വരൂ വത്സ, എന്റെ അന്തർദൃഷ്ടി കൊണ്ട് നിന്റെ മനോവിഷമം നാം കാണുന്നുണ്ട്. ഈ വിഭൂതി വാങ്ങി ശിരസിലണിയൂ. മനോദുഃഖങ്ങൾക്കെല്ലാം ഒരൊറ്റ ഔഷധമേ ഉള്ളൂ, ഈശ്വരഭജനം. എല്ലാ ഐഹിക മോഹങ്ങളും ഉപേക്ഷിക്കൂ. യഥാ സർവേ പ്രമുച്യന്തേ കാമായേസ്യ ഹൃദിശ്രിത അധമർത്തിയെ അമൃതോ ഭവത്യത്ര ബ്രഹ്മ സമശ്നുതെ. എപ്പോൾ മനുഷ്യൻ തന്റെ ഹൃദയത്തിലുള്ള ആഗ്രഹങ്ങളെയെല്ലാം നല്ലവണ്ണം വിട്ടുകളയുന്നുവോ, അപ്പോൾ അവൻ അമൃതസ്വരൂപനായി ഇവിടെ തന്നെ ഈ ജീവിതത്തിൽ തന്നെ ബ്രഹ്മാനുഭൂതി നേടുന്നു. എല്ലാം ബ്രഹ്മമയം. ചേച്ചി വിവാഹം കഴിച്ചു കാണാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അതിന് നീ മാത്രം വിചാരിച്ചാ മതിയോ? ഭാരതിക്ക് കൂടി തോന്നണ്ടേ? എന്തിക്ക, എത്രയോ പേര് ചേച്ചിയെ കാണാൻ വന്നു, ഒരാളെയും ചേച്ചിക്ക് ഇഷ്ടമായില്ല. മുത്തശ്ശിയുടെ മരണശേഷമെങ്കിലും ചേച്ചിയുടെ മനസ്സ് മാറുമെന്ന് ഞാൻ വിചാരിച്ചു. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം. ഇപ്പൊ അതല്ലല്ലോ പ്രശ്നം. നിനക്ക് ശാരിയെ മറക്കാൻ കഴിയൂ? അതിജന്മം സാധിക്കില്ല. അവളെ വിളിച്ചിറക്കി കൊണ്ടുവരാനുള്ള ധൈര്യമുണ്ടോ നിനക്ക്? നീ എന്താ മിണ്ടാത്തെ? ഇനിയിപ്പോ അതേ ഒരു വഴിയുള്ളൂ. ഐഷ, ദേ വണ്ടൂസേ, ഇങ്ങോട്ട് വന്നേ. ആ, നീ ഒരു കാര്യം ചെയ്, ഇപ്പൊ തന്നെ ശാരിയുടെ വീട് വരെ ഒന്ന് പോണം. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, അവളുടെ അച്ഛൻ ഒരു പുലിയാ. ഒരു വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ. ഞാൻ പോവില്ല, ഇക്കൊക്കെ വേറെ പണിയൊന്നുമില്ല. അത് കൊള്ളാലോ. ഒരു കാര്യം, നീ ദേഹിക്കുകയും മറ്റും വേണ്ട. അവൾ എവിടെയാണെന്ന് വെച്ചാ പോയി നോക്ക്. ആ ജോലി ഇന്ന് തന്നെ തീർക്കണം. ആ മേശയും കശേലയും പിടിച്ചകത്തില് ഒരു പക്ഷേ മഴ പെയ്തേക്കും. ദേവസൂട്ടി, മഴ പെയ്ത ചോരാ നോക്കണം കേട്ടോ. എങ്ങോട്ടാ? ഒരു പുസ്തകം മേടിക്കാൻ. ഓഹോ, അപ്പൊ പുസ്തകം ഇല്ലാതെ ആ പഠിക്കാൻ നടക്കണേ? എന്റെ പുസ്തകം ശാരി മേടിച്ചു, അത് തിരികെ വാങ്ങിക്കാനാ. അവൾ അകത്തുണ്ട്, പോയി മേടിച്ചോ. ഞാനിപ്പ ഐഷയല്ല, ഹംസം. പണ്ടേ നളന് വേണ്ടി ദമയന്തിയുടെ അടുത്ത് ഹംസം ദൂതന് പോയ കഥ ഓർമ്മയുണ്ടോ? എന്നാ എന്താ ഇത്ര ആലോചിക്കാൻ? ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മറുപടി വേണ്ട. രണ്ടുപേരും അവിടെ കാത്തിരിക്കുക, എന്റെ ഇക്കാക്കയും നിന്റെ. ജോലി തരായിട്ട് കല്യാണം കഴിച്ചാ മതി എന്നുള്ളത് ചെയ്തു തന്നെ. പക്ഷെ ഇപ്പൊ നീ ഇത് ചെയ്തില്ലെങ്കിൽ അവസാനം നിങ്ങൾ രണ്ടുപേരും ദുഃഖിക്കേണ്ടി വരും. ആ വന്നല്ലോ. അവിടെ കേടി. സ്വന്തം ശാരിക ha
ശേഷി കല്യാണം കഴിഞ്ഞു. ഇപ്പൊ എല്ലാം തൃപ്തിയായില്ലേ? ഇനി എനിക്ക് അങ്ങോട്ടും മകളില്ല. ഗണേശ ശരണം ശരണം ഗണേശ 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 ഗണേശ ശരണം എന്താ മക്കളെ വീട്ടിൽ പോയില്ലേ? പോയി, അതിപ്പോ വീടല്ല ഭജനമഠമാണ്. അവിടെ ഇവർക്ക് കഴിഞ്ഞു വിടാൻ ബുദ്ധിമുട്ടാ. ഇനിയിപ്പോ എന്തേ എന്റെ പഠിച്ചോനെ? അല്ലുമ്മ, നമ്മുടെ പുഴക്കരയിലെ ആ വലിയ വീട് ഒഴിഞ്ഞു കിടക്കല്ലേ, ഇവരവിടെ താമസിച്ചോട്ടെ. പുഴപക്കത്തെ വീട്ടിലോ? ആ, കുറെ നാളായിട്ട് പൂട്ടി കിടക്കണതല്ലേ, അതൊന്ന് അടിച്ചു വൃത്തിയാക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. നീ ഇപ്പൊ ഇവരെ അവിടെ കൊണ്ട് താമസിപ്പിച്ച ഈ നാട്ടുകാരെന്താ പറയാ? എന്തെങ്കിലും പറഞ്ഞോട്ടെ, അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് പേടി ജീവിക്കാനൊക്കോ? പണ്ട് പണ്ടത്തെ കാലല്ല, ആൾക്കാർക്ക് പ്രാന്ത് പിടിച്ച് നടക്കാണെന്ന്. ആരുടെ മക്കിട്ട് കയറേണ്ടതാ ഇപ്പുള്ളവർക്ക്? ഞാൻ കാരണം. പോടാ അവിടുന്ന്. ഞാൻ കാരണം എന്താ ഉണ്ടായേ? ഒരു ചുക്കും ഉണ്ടായില്ല. ഐഷേ, നീ പുതുപ്പെണ്ണെ വിളിച്ച് അകത്തുകൊണ്ട് പോളെ. പാട്ട് പഠിപ്പിച്ച് പഠിപ്പിച്ച് മുരളി പണി പറ്റിച്ചല്ലോളാരായപ്പാ. എനിക്ക് എവിടെന്തെങ്കിലും ഒരു പെണ്ണെ തപ്പി എടുക്കണോളിയാ. നിനക്ക് എന്തിനാടാ പെണ്ണ്? ആവശ്യമില്ലാത്ത വർത്തമാനം കേൾക്കുമ്പോ ചൊറിഞ്ഞു കയറുന്നത്. പിന്നെ പ്രോഗ്രാം ഇല്ലാത്തപ്പോ എന്തെങ്കിലും കളി തമാശ പറഞ്ഞോണ്ടിരിക്കാല്ലോ. പിന്നെ ഇത് കൊള്ള എന്തൊക്കെ കാണണം. പാട്ടും കളിയും ഒക്കെ നിർത്തി ഇപ്പൊ ഇതാ പണിയല്ലേ നിങ്ങക്ക് പറ്റിയ തൊഴിൽ ഇത് തന്നെ. ആ, പാട്ടും കളിയൊന്നും നിർത്തിയിട്ടില്ല, തുടങ്ങും. തന്റെ ശവടക്കിന് തുടങ്ങും. വേണ്ടടാ, നമുക്കിട്ട് ഗോൾ അടിക്കാടാ. തന്നെ ഇപ്പൊ ആരെങ്ങോട്ട് വിളിച്ചേ? അല്ല, അറിയേണ്ടി ചോദിക്ക. നിങ്ങൾക്കൊക്കെ ഞാൻ വച്ചിട്ടുണ്ടടാ. എന്തോന്നാ നല്ലൊരു തറവാട്ടിലെ പെങ്കൊച്ചിനെ അർദ്ധരാത്രിയിൽ വിളിച്ചിറക്കി കൊണ്ടുപോയി എവിടെയാ ഒളിപ്പിച്ചിരിക്കണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. അറിഞ്ഞോ? എന്നാലേ ഇനി അവർ ഈ വീട്ടിലാ താമസിക്കാൻ പോണത്. താമസിച്ചോട്ടെ. അപ്പോഴേ ആ രവീന്ദ്രൻ നേരെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. സൂക്ഷിച്ചൊക്കെ നടന്നോ, അല്ലെങ്കിൽ എല്ലിന്റെ എണ്ണം കൂടും. നിന്നെയൊക്കെ കാണിച്ചു തരാം. ഈ വയസ്സുകാലത്ത് എന്തോന്ന്? എവിടേക്കാ? ഇതിലേ പോ. എനിക്കവൾ പോയതിലല്ല, രവിയുടെ കാര്യം ഓർക്കുമ്പോഴാ. എങ്ങനെ നിന്റെ മുഖത്ത് നോക്കുന്ന ഓർത്തായിരുന്നു എന്റെ വിഷമം. എനിക്കൊരു വിഷമമില്ല അമ്മായി, നിങ്ങളെല്ലാവരും അങ്ങനെ ഒരു താല്പര്യം കാണിച്ചുകൊണ്ട് ഞാനിങ്ങ് സമ്മതിച്ചെന്നേ ഉള്ളൂ. എനിക്ക് വേറെ പെണ്ണ് കിട്ടും, പക്ഷേ പ്രശ്നം അതല്ല. എന്നാലും ഈ തറവാട്ടിൽ നിന്നൊരു പെണ്ണിനെ രാത്രി വിളിച്ചിറക്കി കൊണ്ടുപോയി ഒരു അന്യജാതിക്കാരന്റെ വീട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു. ഇതിൽ പോലെ ഒരു മഴക്കളുണ്ടാകാനുണ്ടോ? നമുക്ക് മാത്രമല്ല, നമ്മുടെ ജാതിക്കാർക്കൊക്കെ. അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ പിന്നെ നിന്റെ അമ്മാവൻ വേറൊരാളുടെ മുഖത്ത് നോക്കിയിട്ടില്ല. ആ ബഷീറാണ് ഇതിന്റെയൊക്കെ പിന്നിൽ. അവനാണെങ്കിൽ അമ്മാവന്റെ ഒരു പൂർവ്വ വൈരാഗ്യം ഉണ്ടല്ലോ. ആ അതിർത്തി കേസിലേ അവൾ അവൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയി. അതിനെന്തിനാ ഇപ്പൊ ജാതിയുടെ മതത്തിന്റെ കാര്യം പറയണേ? അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ഭാഗത്താണ് എനിക്ക് നേരത്തെ അറിയാം. ഞാൻ ആരുടെയും ഭാഗത്തല്ല, ഞാൻ എന്റെ ഭാഗത്ത് തന്നെ. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. എന്താ ആലോചിക്കണേ?
എന്താ ആലോചിക്കണേന്ന്? ഒന്നുമില്ല. അല്ല, എനിക്കറിയാം നമ്മൾ ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? വലിയൊരു തറവാട്ടിൽ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ജീവിച്ച നീ യക്ഷിക്കഥയിലെ രാജകുമാരിയാകണമെന്നൊന്നും ഞാൻ മോഹിച്ചിട്ടില്ല. എനിക്ക് സ്നേഹമാണ് വലുത്. എന്റെ ശാരി, എനിക്കണ്ടേ സമയം എത്രയെന്നറിയോ? ദേ ഇത് കണ്ടോ, മുരളിയേട്ടൻ പൊട്ടിച്ചതാ. ഫാസറല്ലേ, എനിക്കൊരു ജോലി കിട്ടിയാ ഞാൻ നിനക്ക് ആദ്യം വാങ്ങിച്ചത് എന്താണെന്നറിയോ? ഒരു പാദസരം. പിന്നെ നിന്നാണ് സത്യം.